പ്രശസ്ത നാടക പ്രവർത്തകൻ പ്രശാന്ത് നാരായണൻ അന്തരിച്ചു. ഛായാമുഖി, മഹാസാഗരം തുടങ്ങി പ്രശസ്ത നാടകങ്ങളെ അരങ്ങിലെത്തിച്ച കലാകാരനാണ് അദ്ദേഹം. ശ്വാസകോശം സംബന്ധിച്ച അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. വി വിനോദാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനോദ്, ഇപ്പോൾ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹമുള്ളത്? ഈ സംസ്കാരം സംബന്ധിച്ചുള്ള തീരുമാനമൊക്കെ ആയിട്ടുണ്ടോ? വിനോദ്, മൃതദേഹം ഇപ്പോൾ എവിടെയാണുള്ളത്? എന്തോ ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിലാണുള്ളത്. ജനറൽ ഹോസ്പിറ്റൽ മോർച്ചറിയിലാണ് പ്രശാന്ത് നാരായണന്റെ ഭൗതികദേഹം ഉള്ളത്. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെയും ആശുപത്രിയിലായിരുന്നു. ശ്വാസകോശ സംബന്ധമായും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വൃക്ക സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ അലട്ടിയിരുന്നു, ഡയാലിസിസ് ചെയ്യുകയായിരുന്നു. സുഹൃത്തുക്കളാണ് രാവിലെ ഈ അവശ നിലയിൽ കണ്ടെത്തുകയും വീട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു. മറ്റൊരു കേന്ദ്രത്തിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. അവിടെ വെച്ചാണ് ഈ ആരോഗ്യ പ്രശ്നം കൂടുതൽ വഷളാകുന്നത്. അവിടെ നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇപ്പോൾ ഭൗതികദേഹം ഉള്ളത് ജനറൽ ഹോസ്പിറ്റൽ മോർച്ചറിയിലാണ്. ജനറൽ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രശസ്ത നാടക പ്രവർത്തകൻ പ്രശാന്ത് നാരായണന്റെ മരണം, അത് തൊട്ടു മുമ്പാണ് വാർത്തയെത്തിയത്. ഛായാമുഖി പോലുള്ള, മഹാസാഗരം പോലുള്ള പ്രശസ്തമായിട്ടുള്ള ഒരുപാട് നാടകങ്ങളുടെ പിന്നിലെ പ്രവർത്തകനാണ്, അതിനെ അരങ്ങിലെത്തിച്ച പ്രതിഭയാണ്, കലാകാരനാണ്. ശ്വാസകോശം സംബന്ധിച്ചുള്ള അസുഖമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതേ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യം എന്താണെങ്കിലും, ഇപ്പോൾ മൃതദേഹം ജനറൽ ആശുപത്രി അവിടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് വിനോദ് നൽകുന്ന വിവരം. വിനോദ്, അവിടെ നിന്നും ആശുപത്രിയിൽ തന്നെ, ജനറൽ ആശുപത്രിയിൽ തന്നെ വി വി വിനോദ് ഇപ്പോൾ തത്സമയം ചേരുകയും ചെയ്യും. പ്രശാന്ത് നാരായണൻ ഏതാണ്ട് 30 വർഷത്തിലേറെ നാടകരംഗത്ത് വളരെ സജീവമായിരുന്ന ഒരു കലാകാരനാണ് പ്രശാന്ത് നാരായണൻ. അദ്ദേഹത്തിൻ്റെ കലാരൂപങ്ങൾ ഒരുപാട് ശ്രദ്ധ നേടുകയും ഒരുപാട് അപ്രിസിയേഷൻ ഏറ്റുവാങ്ങുകയും ചെയ്തതാണ്. വി വിനോദ് വീണ്ടും ചേരുന്നുണ്ട്. വിനോദ്, ജനറൽ ആശുപത്രിയിലല്ലേ വിനോദ് ഉള്ളത്? ഇപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണോ കൂട്ടിനുള്ളത് ഈ അവസാന യാത്രയിൽ? നമ്മളിപ്പോൾ ജനറൽ ഹോസ്പിറ്റൽ മോർച്ചറിയുടെ മുന്നിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇവിടെയാണുള്ളത്. അല്പസമയത്തിനുള്ളിൽ വസതിയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വലിയ നാടക പാരമ്പര്യമുള്ള ഒരു സാംസ്കാരിക മുഖം തലസ്ഥാനത്തെയൊക്കെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് തലസ്ഥാനത്തെ സംബന്ധിച്ച് അദ്ദേഹം നിറസാന്നിധ്യമായിരുന്നു. 30 വർഷത്തിലധികം നീണ്ട കലാജീവിതം, അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം ഛായാമുഖി പോലുള്ള നാടകങ്ങൾ, മോഹൻലാലിനെയും മുകേഷിനെയും ഒക്കെയും ഉൾപ്പെടുത്തി അദ്ദേഹം തയ്യാറാക്കിയ ഛായാമുഖി, അതോടൊപ്പം തന്നെ കാവാലം, നെടുപുടി വേണു, ജഗന്നാഥൻ തുടങ്ങിയവരുമായുള്ള ദീർഘകാലത്തെ ബന്ധം, ഇതെല്ലാം തന്നെയും അദ്ദേഹത്തിൻ്റെ ഒരു സാഹിത്യ ജീവിതം അല്ലെങ്കിൽ കലാപരമായ ജീവിതവുമായി ചേർത്ത് വയ്ക്കേണ്ട കാര്യമാണ്. 15-ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം നാടകങ്ങൾ എഴുതി തുടങ്ങിയിരുന്നു. 30-ഓളം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. കഥകളി സാഹിത്യകാരൻ, അധ്യാപകൻ, പത്രപ്രവർത്തകൻ, നാടക രചയിതാവ്, സംവിധായകൻ, നടൻ, വാഗ്മി, കോളമിസ്റ്റ് എന്നീ നിലകളിലെല്ലാം അദ്ദേഹം പ്രശസ്തനായിരുന്നു. 2008-ൽ മോഹൻലാലിനെയും മുകേഷിനെയും ഉൾപ്പെടുത്തിയാണ് ഛായാമുഖി വേദിയിലെത്തിച്ചത്. ആ ഒരു നാടകം തന്നെ, അത് കേരളത്തിൻ്റെ നാടക രംഗത്തെ വലിയ തോതിൽ മാറ്റിമറിച്ച അല്ലെങ്കിൽ ഒരു വിസ്മയകരമായ കാഴ്ചാനുഭവമായിരുന്നു. ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു നാടകമായിരുന്നു. അത്തരത്തിൽ ഈ വലിയ കഴിവുള്ള 2 ആളുകളെ സിനിമയിലൊക്കെയും ഏറ്റവും സജീവമായ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായി നിന്ന ആളുകളെ കൊണ്ടുവന്ന് നാടകത്തിൻ്റെ വേദിയിലെത്തിച്ച് അവരെ വലിയ പരീക്ഷണം നടത്തി, ആ പരീക്ഷണം വിജയിപ്പിച്ച വലിയ നാടകകാരനായിരുന്നു എന്ന് പറയാതെ ഗൗരവത്തോടു കൂടി കാണുകയും അതിനെ അരങ്ങിൽ ആ പരീക്ഷണങ്ങൾക്ക് മുതിരുകയും അതിന് കയ്യടി നേടുകയും ചെയ്ത ഏറ്റവും വലിയ കലാകാരൻ, അദ്ദേഹത്തിൻ്റെ വിയോഗമാണ് സംഭവിച്ചിരിക്കുന്നത്. കർണാടക സർക്കാരിൻ്റെ ക്ഷണപ്രകാരം അവിടെയും അദ്ദേഹം നാടകം അവതരിപ്പിക്കുകയും അവരുടെ പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിരുന്നു. പത്രത്തിന് വേണ്ടി, ഒരു വർത്തമാന പത്രത്തിന് വേണ്ടി MD ജീവിതവും മികച്ച കൃതികളും കോർത്തിണക്കി ചെയ്ത മഹാസാഗരം എന്ന നാടകം, അതും ഏറെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.
അത്തരത്തിൽ എപ്പോഴും വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച ഒരു കലാകാരൻ. അദ്ദേഹം അഭിനയവും സംവിധാനവും എഴുത്തും പത്രപ്രവർത്തനവും എല്ലാം ഓർത്തിണക്കി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വൈവിധ്യങ്ങളായിരുന്നു നിറഞ്ഞിരുന്നത്. അത്തരത്തിൽ എല്ലാ കാലവും കൈവച്ച മേഖലകളിലെല്ലാം ശോഭിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇവിടെയാണ് ജനറൽ ഹോസ്പിറ്റലിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹമുള്ളത്. അല്പസമയത്തിനുള്ളിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ അദ്ദേഹത്തെ ഓർക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ട്. എങ്ങനെയാണ് അദ്ദേഹമായിട്ടുള്ള പുള്ളി ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്ന സമയം, അതായത് ഒരു ഇവിടെ നമ്മുടെ ശംഖുമുഖത്തുള്ള പ്രതീക്ഷ എന്നും പറഞ്ഞുകൊണ്ട്. പ്രശസ്ത നാടക കലാകാരൻ പ്രശാന്ത് നാരായണൻ വിട പറയുകയാണ്. തൊട്ട് മുമ്പാണ് മരണം സംഭവിച്ചത്. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. 30 വർഷത്തിലേറെ നീണ്ട ഒരു നാടക പ്രവർത്തനം, ആ നാടക പ്രവർത്തനം ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തനം, ഒരു ബഹുമുഖ പ്രതിഭ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിത്വതയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ലോകത്തിന് നഷ്ടമാകുന്നത്. ഇപ്പോൾ വി വിനോദാണ് ചേർന്നത് ജനറൽ ആശുപത്രിയിൽ നിന്ന്.